മഴക്കെടുതിയിൽ എറണാകുളം ജില്ലയിൽ തുറന്നത് 32 ദുരിതാശ്വാസ ക്യാമ്പുകളാണ്. 1152 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. പാറക്കടവ് പഞ്ചായത്തിലെ ഐനിക്കത്താഴം മേഖലയിൽ 35 വീടുകൾ ദിവസങ്ങളായി വെള്ളത്തിലാണ്. ചാലക്കുടിപ്പുഴയിലെ ജലനിരപ്പ് പിന്നീട് വലിയ തോതിൽ ഉയർന്നില്ല എന്നുള്ളത് ആശ്വാസത്തിൻ്റെ വാർത്തയാണ് ഏവർക്കും നൽകുന്നത്. 7.27 മീറ്ററാണ് ജലത്തിൻ്റെ പരിധിയുള്ളത്. അത് വാണിംഗ് ലെവലിന് മുകളിലാണ്. എന്നാലും ഈ മറ്റു പല ഡാമുകളിൽ നിന്നുള്ളടക്കം വെള്ളം എത്തുകയും അതുവഴി അപകട നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ആശങ്ക ഏവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ അതും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോഴും ഈ തീരമേഖലയിൽ, ഈ ചാലക്കുടിപ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന വീടുകളിലൊക്കെ വെള്ളം കഴിഞ്ഞ ദിവസങ്ങൾ കയറിയതാണ്. അത് ഇറങ്ങിയിട്ടില്ല. പലരും ക്യാമ്പുകളിൽ തന്നെ തുടരുകയാണ്. അവർക്ക് എന്നും മടങ്ങാനാകും എന്ന കാര്യം ഇപ്പോഴും അവ്യക്തമാണ്. എങ്കിലും അവരോട് ചോദിക്കാം. മംഗലം കോളനിയിലെ ഏകദേശം 10-19 വീടുകളിലാണ് വെള്ളം കയറിയത്. വെള്ളം വീടുകളിൽ നിന്ന് ഇറങ്ങി തുടങ്ങിയിട്ടില്ല അല്ലേ? ഇല്ല, വന്നെ നിൽക്കണം. ആദ്യം വന്നു പോയി, വീണ്ടും ആ നിലവിൽ തന്നെ വന്ന് നിൽക്കണം. ഇനി പോവാനോ ഒരു തീരുമാനം കാണാനില്ല വെള്ളത്തിന്. ഇനി ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്താണ് ഇപ്പോ റവന്യൂ അധികാരികളും ഒക്കെ എന്താണ് പറയുന്നത്? ഇത് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞിട്ട് മടങ്ങാം എന്ന്. ഇറങ്ങിയിട്ട് മടങ്ങാന്നാ പറഞ്ഞത്. അവർ പറയാനാ പറഞ്ഞു. നിങ്ങളുടെ വസ്തുക്കളൊക്കെ എങ്ങനെയാണ്? വസ്തുക്കൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി. പിന്നെ ഒക്കെ കുറേ കട്ടിൽ സാധനം, അലമാരി സാധനങ്ങളൊക്കെ ഇപ്പോഴും അവിടെ കിടക്കാണ്. ഇനിയിപ്പോൾ അത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, രണ്ടു പ്രാവശ്യമായി വെള്ളം കയറണം. ഈ മറ്റൊന്ന്, ഈ നേരത്തെ ഈ വിവിധ ഡാമുകളിൽ നിന്നടക്കമുള്ള വെള്ളം അധിക ജലം എത്തുകയും അതുവഴി കൂടുതൽ ഒരു അപകട നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ ഒരു ആശ്വാസമായിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ ഈ നിലയിൽ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ? അതാ ഉള്ളതാണ്. എന്നാലും ഉടനെ മടങ്ങാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ്. ഉടനെ മടങ്ങാൻ കഴിയുന്നതാണ് അവർ പറയാന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഈ വെള്ളത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോ നിങ്ങൾ നോക്കിയിട്ട്? എങ്ങനെയാണ്, അത് ഇറങ്ങി തുടങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ അത് ആ നിലയിൽ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കാം? ഏഴടി വെള്ളത്തോളം ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട്. അത് പെട്ടെന്ന് ഇറങ്ങാനില്ല. പയ്യെ പയ്യെ കുറച്ച് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് പറ്റണ കേസില്ല, വെള്ളം വലിക്കലില്ല. ഏഴടിയോളുണ്ട് മൊത്തം. ഇത് ഇപ്പോൾ ഈ എല്ലാ വർഷവും ഇങ്ങനെ ഒരു പ്രതിഭാസമായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് എങ്ങനെയാണ്, കഴിഞ്ഞ തവണ ഇങ്ങനെ ഉണ്ടായിരുന്നു? അയ്യ മുന്നത്തവണ ആഗസ്റ്റ് ഈ സമയത്താണ് കൂടുതലും ഈ സംഭവം വരാറ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 5-6 പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് കയറി ക്ലീനാക്കും, വന്ന് പോകും കയറും. അങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോകാനുള്ള സാഹചര്യം ഇപ്പോൾ നിൽക്കണം. ഈ ഒരു 7 ദിവസത്തിനിടയിൽ 2 തവണ വന്ന് പോയി അല്ലേ വെള്ളം? വന്നുപോയി 2 തവണ വന്നുപോയി. ഒരു പ്രാവശ്യം നിന്ന് പിന്നെ ഇറങ്ങി ക്ലീനൊക്കെ ആക്കിയിട്ടതങ്ങ പിന്നെ വന്ന് ഈ അടുത്ത് കയറി. ഇപ്പോൾ ഇന്നലെ കയറിയിട്ട് വരെ അങ്ങനെ നിൽക്കണം. കുറച്ച് ദിവസം ഇങ്ങനെ കടല് വെള്ളമടക്കില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞ ന്യൂസ് കേട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണെന്ന് അറിയില്ല. അങ്ങനെ ആ സമയത്താണ് ഇങ്ങനെ വന്നിരിക്കണം. അല്ല, വലിയ സമയത്താണ് ഉണ്ടാവാറ്. എന്നാലും ഇവരുടെ സ്ഥിതി, കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യം ഒന്ന് വെള്ളം കയറിയതാണ്, അതിനുശേഷം വെള്ളം ഇറങ്ങി. അപ്പോൾ ഇവർ എല്ലാം കാര്യങ്ങളും ക്ലീനൊക്കെ ചെയ്തു റെഡിയാക്കി. അതിനുശേഷമാണ് വീണ്ടും വെള്ളം കയറുന്നത്. അതുകൊണ്ട് ഇനി ഇക്കാര്യത്തിൽ ഒരു ജലനിരപ്പ് ഒരു ഗണ്യമായി തന്നെ കുറഞ്ഞിട്ട് പോകാം എന്ന നിലപാടിലാണ് ഇവർ പലരും ഉള്ളത്. എന്തായാലും ചാലക്കുടി മേഖലയിൽ മാത്രം ഏകദേശം ഒരു 10-14 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചിലർ ബന്ധുവീടുകളിലേക്ക് പോയിട്ടുണ്ട്. സ്കൂളുകളിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. 10-40 ശരാശരി 10-40 പേർ ഓരോ ക്യാമ്പുകളിലും ഉണ്ട്. ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.